പായസക്കുട്ടികളെ, ഈ കഥ കേൾക്കൂ. അധ്യായം 20. മേനക വന്നു, രംഭയും. കഥ പറയുന്നത് പി ഐ ശങ്കരനാരായണൻ. വിശ്വാമിത്രൻ ആകെ വിഷമത്തിലായ അവസ്ഥയിലല്ലേ നമ്മൾ കണ്ടത്? അദ്ദേഹം പലർക്കും സഹായം നൽകി, തൻ്റെ തപസ്സിൻ്റെ ബലം അങ്ങോട്ട് ഇല്ലാതായി അവസ്ഥയിലാണ്. സത്യവ്രതൻ എന്ന രാജാവിനെ സ്വർഗത്തിൽ എന്ന് വെച്ചാൽ പാതി സ്വർഗത്തിൽ എന്ന് വെച്ചാൽ തൃശങ്കു സ്വർഗത്തിലാക്കി ഒക്കെ ഒരുവിധം സമാധാനമാക്കി. അത് കഴിഞ്ഞ് എങ്ങുമില്ലാതെ വലിയ യജ്ഞപശുവായി ജീവിതം അവസാനിപ്പിക്കേണ്ടി വരുമായിരുന്ന സ്വന്തം മരുമകനെ ദീർഘായുസ് നൽകി, അതിൻ്റെ മന്ത്രം നൽകി ശുനശേഫനെയും അനുഗ്രഹിച്ചു, ദീർഘായുസ് നൽകി. പക്ഷെ തൻ്റെ കാര്യം പ്രസംഗ വശാൽ, അതെന്ന് വെച്ചാൽ തനിക്ക് തപസ് ചെയ്തിട്ട് ഫലപ്രാപ്തി ഉണ്ടാകുന്നില്ലല്ലോ എന്ന സങ്കടത്തിലാണ്. പുഷ്കരത്തിലായിരുന്നു തപസ്, അവിടെ ദീർഘമായ ഒന്നുകൂടി തപസ് ചെയ്യാൻ വിചാരിച്ചു. 1000 വർഷങ്ങൾ നീണ്ടതെന്ന തപസ്, അത് കണ്ട് ബ്രഹ്മാവും ദേവന്മാരും ഒക്കെ അവിടെ എത്തി വിശ്വാമിത്രനോട് പറഞ്ഞു. ബ്രഹ്മാവ് പറഞ്ഞു, വത്സ, വിശ്വാമിത്ര, നിനക്ക് മംഗളമുണ്ടാകട്ടെ. സൽക്കർമ്മകളാലും തപസ്സിനാലും നീ മഹർഷിപദം നേടിയിരിക്കുന്നു. ഇതും പറഞ്ഞ് ഒരു മിന്നൽ പിണർ പോലെ ബ്രഹ്മാവ് മറിയുകയും ചെയ്തു. അങ്ങോട്ട് യാതൊന്നും പറയാൻ കഴിഞ്ഞില്ല, ശരിയായി ഒന്ന് കണ്ടുപോലുമില്ല. ഇതെന്തൊരു അവസ്ഥയാണ്! വെറുമൊരു മഹർഷിപദം കിട്ടിയിട്ട് എനിക്ക് എന്ത് കാര്യമാണുള്ളത്? എനിക്ക് ബ്രഹ്മർഷിയാകണം, ഞാനതിന് തപസ് തുടരതേ പറ്റൂ, വിശ്വാമിത്രൻ നിശ്ചയിച്ചു. അങ്ങനെ വീണ്ടും അവിടെ തന്നെ തപസ് തുടങ്ങുകയാണ്. കുളി കഴിഞ്ഞ് ഒരു ദിവസം പ്രഭാതവന്ദനം നടത്തുകയായിരുന്നു വിശ്വാമിത്രനെ. അപ്പോഴാ ആ പ്രകൃതിക്കൊക്കെ ആകെ ഒരു മാറ്റം കണ്ടു. എല്ലായിടത്തും ഒരു ഒരു വളരെ പ്രസാദാത്മകത, ഒരു പൂക്കളൊക്കെ വിരിഞ്ഞു കിടക്കുന്നു, ഒരുപാട് ഒരു നല്ല ആരാമ ദൃശ്യമാണ് തിരിച്ചു വരുമ്പോൾ. അപ്പോൾ കുറച്ച് കഴിയുമ്പോഴുണ്ട് കേൾക്കണു ഒരു പാദനിസ്വനം, ചിലങ്കയുടെ ശബ്ദം. ചിലങ്കയുടെ ശബ്ദം കേട്ട് അദ്ദേഹം തിരിഞ്ഞു നോക്കിയപ്പോഴേ സ്വർഗസുന്ദരിയായ മേനക നിൽക്കുകയാണ് മുന്നിൽ. ആ മേനകയെ വിശ്വാമിത്രനെ കണ്ടു, വിശ്വാമിത്രൻ മേനകയെയും കണ്ടു, നോക്കി. അവിടെ കാമദേവൻ ചില ജോലികൾ ഏൽപ്പിച്ചു വിശ്വാമിത്രനെ. അതോടുകൂടിയിട്ട് മേനകയുടെ കൂടെയായി വിശ്വാമിത്രൻ്റെ നടപ്പ്. മേനകയുടെ കൂടെ പറഞ്ഞും ചിരിച്ചും നീങ്ങിയപ്പോൾ വിശ്വാമിത്രൻ പറഞ്ഞു, അപ്സര മാണിക്യമേ, നീ എൻ്റെ മുന്നിലിങ്ങനെ ആവിർഭവിച്ചതിൽ എനിക്ക് സന്തോഷമുണ്ട്. നീ സ്വർഗസുന്ദരിയാണ്, ഇവിടം നീ സ്വർഗമാക്കിയാലും നമുക്കിവിടം സ്വർഗമാക്കാം എന്ന് വിശ്വാമിത്രൻ അവിടെ പറഞ്ഞു. അങ്ങനെ അവർ മേനക എതിർത്തില്ല. വിശ്വാമിത്രൻ്റെ പിന്നെ എല്ലാം ഋതുക്കളും അവിടെ വസന്തത്തിൻ്റെ സൗരഭ്യവും സുഖ പിന്നെ വർണ്ണവും നിറച്ചുകൊണ്ടിരുന്നു. കാമദേവൻ അവർക്കായി ഭൂമത്തെ വിരിച്ചു. അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി. വിശ്വാമിത്രൻ തപസ്സിൻ്റെ കാര്യവും മറന്നുപോയി. നോക്കണേ, ഒരു കാലത്തിൻ്റെ പ്രകൃതിയുടെ മാറ്റത്തിൽ മനുഷ്യ മനസ്സിലും മാറ്റം വരികയാണ്. പക്ഷേ ഒരു ദിവസം നോക്കുമ്പോൾ മേനക വരുന്നത് ഒരു കൈക്കുഞ്ഞുമായിട്ടാണ്. വിശ്വാമിത്രൻ്റെ കണ്ണു തുറന്നു അപ്പോൾ. ഏ, ഞാനാകെ മാറിയിരിക്കുന്നല്ലോ, ഞാൻ എന്തിനാണ് ഇവിടെ വന്നത്? ഇതെന്താ കഥ? വിശ്വാമിത്രൻ ക്ഷോഭിച്ചു. എങ്കിലും ആ കോപം അടക്കി അദ്ദേഹം. തപസ് ചെയ്യുന്നത് കോപത്തെ നിയന്ത്രിക്കാനാണല്ലോ. അങ്ങനെ കോപം നിയന്ത്രിച്ച് നല്ല വാക്കുകൾ പറഞ്ഞ് മേനകയോട് പറഞ്ഞു, എനിക്ക് കുഞ്ഞിനെ സ്വീകരിക്കാൻ പറ്റില്ല, നീ പോകൂ. അങ്ങനെ കുഞ്ഞിനെ അവിടെ ഉണ്ടായിരുന്ന ശകുന്തപക്ഷികളെ ഏൽപ്പിച്ചിട്ട് മേനക പോവുകയും ചെയ്യുന്നുണ്ട്. വിശ്വാമിത്രൻ വിശ്വാമിത്രൻ്റെ പാട്ടിനും പോയി. എങ്ങനെയുണ്ട് ആ കുട്ടിയാണ് കുട്ടികളെ
നമ്മുടെ വിശ്വൈക സുന്ദരിയായി കാളിദാസൻ വാഴ്ത്തിയ ശകുന്തള കേട്ടോ. അതതിൻ്റെ ഇടയിൽ പറയുന്നതേ ഉള്ളൂ. ഇതിനെപ്പറ്റി വാത്മീരാമായണത്തിൽ അത്ര കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ല, ഞാനത് നിങ്ങളോട് പറയുന്നു മാത്രം. അങ്ങനെ ആ ചിത്രവും നമ്മൾ രവിവർമ്മ വരച്ച ചിത്രങ്ങളൊക്കെ നമുക്ക് ഓർമ്മയുണ്ടാകും. വിശ്വാമിത്രൻ കൈപൊക്കി നിൽക്കുന്നതും കുഞ്ഞിനുമായിട്ട് ശകുന്തള അല്ല മേനക നിൽക്കുന്നതും ഒക്കെയുള്ള ആ മനോഹരമായ ചിത്രം, കാളിദാസിൻ്റെ നാടകം വായിക്കുമ്പോൾ അതിൻ്റെ സൗന്ദര്യം മുഴുവൻ നമുക്ക് ആസ്വദിക്കാം. അതിരിക്കട്ടെ. അങ്ങനെ വളരെ വിവശനായി വിശ്വാമിത്രൻ. താൻ ഉദ്ദേശിക്കാത്ത രീതിയിൽ കാലം കടന്നുപോയി, തൻ്റെ മനസ്സറിയാതെ പല മാറ്റങ്ങളും വന്നു. താൻ വിജയിക്കേണ്ടത് മനസ്സിനെയാണ്, അതിനു പകരം അവിടെ കാമം കയറി വന്നു എന്നുള്ളതൊക്കെ സ്വയം ആത്മവിചിന്തനം ചെയ്ത് എന്തു ചെയ്തു, തപസ്സിന് തടസ്സമുണ്ടാക്കിയത്. നേരത്തെ നമ്മളിങ്ങനെ കണ്ടിട്ടുണ്ട് അദ്ദേഹം സ്ഥലം മാറിപ്പോകുന്നത്. പുഷ്കരത്തെ ഉപേക്ഷിക്കാനായിരുന്നു വിശ്വാമിത്രൻ്റെ അടുത്ത തീരുമാനം. അദ്ദേഹം കുറേ വടക്കോട്ട് ഭാഗത്തേക്ക് നീങ്ങി കൗശികി നദിക്കരയിൽ പുതിയ ആശ്രമം പണിത് തപസ് പുനരാരംഭിച്ചു. വർഷങ്ങൾ കടന്നുപോയി. തപസ്സിൽ ഞാൻ സന്തുഷ്ടനായി ഉണ്ണി കൗശിക എന്ന് പറഞ്ഞ് ബ്രഹ്മാവ് അവിടെ എത്തി. നിന്റെ മഹത്വം അംഗീകരിക്കുകയാണ് ഞാൻ. നിനക്ക് ഞാൻ മഹർഷി മുഖ്യത്വം നൽകുകയാണിപ്പോൾ. എന്ത് ലോകപിതാവേ, ഇത്രയും കാലം കഠിന തപസ് അനുഷ്ഠിച്ചിട്ടും കേവലം മഹർഷി മുഖ്യനായിട്ടാണല്ലോ അങ്ങ് എന്നെ കാണുന്നത്. അതിൽ ഞാൻ സംതൃപ്തനല്ല. എന്നെ ബ്രഹ്മർഷിയെന്ന് അങ്ങ് വിളിക്കും വരെ ഞാൻ തപസ് തുടരുന്നതാണ്. എങ്കിൽ അങ്ങനെയാകട്ടെ വത്സ. നീ ഇന്ദ്രിയങ്ങളെ പൂർണ്ണമായി ജയിച്ചുവെന്ന് നിനക്ക് സ്വയം ബോധ്യപ്പെടണം. അതിനുള്ള ശ്രമം തീവ്രമാകട്ടെ. ഇത്തവണ ഏതായാലും ബ്രഹ്മാവ് ഒന്ന് രണ്ട് വാക്കും മിണ്ടാനെങ്കിലും വിശ്വാമിത്രനോട് കരുണ കാണിച്ചു. ഇത്രയും പറഞ്ഞ് ബ്രഹ്മാവ് മറഞ്ഞു. ദൃഢനിശ്ചയത്തോടെ വിശ്വാമിത്രൻ തപസ്സും തുടങ്ങി. മഞ്ഞും മഴയും വേനലും അറിയാത്ത വിധമുള്ള ഘോരമായ തപസ്സിൽ ആയിരം വർഷങ്ങൾ വീണ്ടും കടന്നുപോയി. ദേവേന്ദ്രൻ പതിവ് പോലെ ഭീതിയിലായി. അദ്ദേഹം ഈ തപസ്സിൻ്റെ നേരെ അങ്ങനെ ഭയപ്പെടുന്ന കൂട്ടത്തിലാണല്ലോ. ഉടനെ രംഭയെ വിളിച്ചു. നേരത്തെ മേനക നമുക്കറിയാം, അത് തീർച്ചയായിട്ടും മേനക തന്നെ പൊട്ടി വന്നതല്ല, ദേവേന്ദ്രൻ്റെ പണി തന്നെയായിരിക്കും അവിടെ എത്തിയത്. ഇപ്പോഴാ മേനക പരാജയപ്പെട്ടു, പിന്നെ വീണ്ടും തപസ് തുടങ്ങി. ഇനിയിപ്പോൾ അടുത്തത് രംഭയെ അയച്ചു. സുന്ദരിയായ രംഭയെ, നീ ഭൂമിയിൽ ചെന്ന് വിശ്വാമിത്രൻ്റെ തപസ്സിളക്കണം. കാമദേവൻ്റെ സഹായം കൂടി എടുത്തോളൂ, വേണമെങ്കിൽ ഞാനും വരാം എന്നൊക്കെ പറഞ്ഞ് രംഭയ്ക്ക്, രംഭ ഭയത്തിലാണ്, കാരണം മേനയ്ക്ക് പറ്റിയ അബദ്ധം അറിയാം. അപ്പോൾ രംഭയ്ക്ക് അല്പം മടിയും ഭയമൊക്കെ ഉണ്ടാകാതിരുന്നില്ല. എങ്കിലും ദേവേന്ദ്രൻ്റെ പ്രോത്സാഹനത്താൽ പുറപ്പെടുക തന്നെ ചെയ്തു. വിശ്വാമിത്രൻ്റെ ആശ്രമവാടിയിൽ മനോഹരമായ പൂക്കാലം വീണ്ടും എത്തി. കുയിലിൻ്റെയും പലതരം കിളികളുടെയും മധുരമായ ഗാനാലാപം, മയിലിൻ്റെ നൃത്തം, മാനുകളുടെ ഓട്ടം, മുയലുകളുടെ ചാട്ടം, ഇവയ്ക്ക് നടുവിൽ സുന്ദരീവിരുത്തിനമായ രംഭയുടെ നാട്യവും. ഓ, അവിടം ഒരു വലിയ നൃത്തവേദിയായി മാറി. തപസ്സിൽ തുടരുകയാണ് വിശ്വാമിത്രൻ. അപ്പോൾ ഇതിൻ്റെ ഈ ഈ ഈ പശ്ചാത്തലമൊക്കെ ഒരുങ്ങി ഒക്കെ ഗംഭീരമായതിൻ്റെ മുറുകി നിന്നപ്പോഴേക്കും വിശ്വാമിത്രൻ കണ്ണു തുറന്നു. അത്ഭുതത്തോടെ ചുറ്റിൽ നോക്കി. ചിന്തിച്ചപ്പോൾ എന്തോ പങ്കുണ്ടല്ലോ എന്ന് തോന്നി. ഇതെന്താണ് ഇങ്ങനെ ഇങ്ങനെയൊരു മാറ്റം, പ്രകൃതിക്കാകെ ഒരു മാറ്റം വന്നത്? അപ്പോഴാണ് സുന്ദരിയായ രംഭയെ കാണുന്നത്. ഓ, ഇത് രംഭയാണല്ലോ, ഇവളെ ദേവേന്ദ്രൻ അയച്ചതാണ്. ഒരിക്കൽ കൂടി എന്നെ ചതിക്കാൻ തന്നെയാണ് തീരുമാനം. അങ്ങനെയാണെങ്കിൽ അത് പറ്റില്ല. ഇത് എന്നോട് ചെയ്യുന്ന അനീതിയാണ്. എൻ്റെ തപസ്സിളക്കാൻ ദേവേന്ദ്രൻ ഞാൻ അനുവദിക്കില്ല. അദ്ദേഹം വളരെ ശക്തമായ കോപത്തിൽ ജ്വലിച്ചു. എന്നിട്ട് പറഞ്ഞു, രംഭേ, കാമക്രോധങ്ങളെ ജയിക്കാൻ തപസ്സിലാഴ്ന്ന എന്നെ വശീകരിക്കാൻ എത്തിയവളെ, നീ ഒരു കരിമ്പാറയായി മാറട്ടെ. 10,000 വർഷങ്ങൾക്ക് ശേഷം തേജസ്വിയായ ഒരു ബ്രാഹ്മണൻ നിന്നെ ശാപമുക്തയാക്കുന്നതാണ്. തീർന്നു. ശാപമായി, കോപമായി. വിശ്വാമിത്രൻ്റെ തപസ്സും
വളരെ മോശമായി. അങ്ങനെ ഒരു കരിമ്പാറയായി മാറി കിടക്കുകയാണ് രംഭ. വിശ്വാമിത്രൻ്റെ ഹൃദയമാകെ നീറി. തപോബലം നേടിയതൊക്കെ നഷ്ടമായി തീർന്നില്ലേ? ഇന്ദ്രിയങ്ങളെ ജയിക്കാനാണ് ബ്രഹ്മാവ് പറഞ്ഞത്. നീ ഇന്ദ്രിയങ്ങളെ ജയിക്കുന്നു, ജയിച്ചു എന്ന് ഉറപ്പ് വരുത്തിയിട്ടല്ലേ ഇവിടുത്തെയല്ലേ ബ്രഹ്മാവ് എത്തുള്ളൂ. അതിന് കഴിഞ്ഞില്ലല്ലോ, കഷ്ടം. ഇനി ആരോടും ഞാൻ കോപിക്കില്ല, ഇനി ആരെയും ഞാൻ ശപിക്കില്ല എന്ന പ്രതിജ്ഞയോടെ ശ്വാസം പോലും നിയന്ത്രിച്ചുകൊണ്ട് ഏകാഗ്ര തപസ്സിൽ വിശ്വാമിത്രൻ മുഴുകി. അതികഠിനമായ മറ്റൊരു തപസ്സ്, ദീർഘങ്ങളായ ഒന്ന് കഴിഞ്ഞ് മറ്റൊന്ന് കഴിഞ്ഞ് അതിദീർഘമായ മറ്റൊരു തപസ്സിലേക്ക് വിശ്വാമിത്രൻ മുഴുകിയിരിക്കുകയാണ്. അതിൻ്റെ ഫലം എന്താണെന്ന് നമുക്ക് അടുത്ത ദിവസം ആലോചിക്കാം. പായസക്കുട്ടികളെ, ഈ കഥ കേൾക്കൂ. അധ്യായം 20, മേനക വന്നു രംഭയും.